ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുണ്ടായുടെ അൽക്കാസർ എന്ന് പറഞ്ഞ ആ വാഹനത്തെ പരിചയപ്പെടാന്നാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. ഷാൻ ട്രിപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹുണ്ടായുടെ ആദ്യത്തെ ഒരു 7-സീറ്റ് വാഹനമാണ് അൽക്കാസർ. ഫസ്റ്റ് ലുക്കിൽ തന്നെ ക്രെറ്റയുടെ ഒരു വലിയേട്ടം എന്നുള്ളത് തോന്നുമെങ്കിലും കാര്യമായ ഒരുപാട് ഫീച്ചേഴ്സും ടെക്നോളജിയിലും ഇറക്കിയിട്ടുള്ള വാഹനം തന്നെയാണ് അൽക്കാസർ. അൽക്കാസറിന് മൂന്ന് വേരിയൻറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. പ്ലാറ്റിനം, പ്രസ്റ്റേജ്, സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സിഗ്നേച്ചറാണ് ടോപ്പ് എൻഡ് വരുന്നത്. ഈ സിഗ്നേച്ചറും പ്രസ്റ്റേജും തമ്മിൽ ചെറിയൊരു വ്യത്യാസങ്ങളേ വരുന്നുള്ളൂ. സെക്കൻഡ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻറ്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റാണ് വരുന്നത്, ഡുവൽ ടോണ് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ പാർക്കിംഗ് സെൻസറാണ്. ഫ്രണ്ട് ലുക്ക് നോക്കുകയാണെങ്കിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ക്രോമോഡുള്ള ഒരു ഗ്രില്ലിൽ തന്നെയാണ്, ഒരു ഡിഫറെൻ്റ് സ്റ്റൈൽ തന്നെയാണ് ഉള്ളത്. 360 ക്യാമറ ഫ്രണ്ടിലുണ്ട്, LED ലൈറ്റും ഒക്കെ, ഒരു ക്രെറ്റയിൽ ഫോഗ് ലാമ്പും കോർണർ ലാമ്പും എല്ലാം താഴേക്ക് തന്നെ മാറ്റിയിരിക്കുന്നതാണ്. CUV സ്കിപ്പ് പ്ലേറ്റും എയർ ഡാമും ഒക്കെ നല്ല രീതിയിൽ തന്നെ അത് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡ് വീൽ നോക്കുമ്പോൾ ഒരു ഫസ്റ്റ് നമ്മുടെ കണ്ടു പോകുന്നത് 18-ഇഞ്ച് അലോയ് വീലിൽ തന്നെയാണ്. ഗ്രൗണ്ട് ക്ലീനൻസ് വരുന്നതായതുകൊണ്ട് തന്നെ ഒരു ഒരു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈസി ആയിട്ട് കയറാനായിട്ട്. സൈഡ് മിററായിട്ട് ക്യാമറ യൂണിറ്റ് വരുന്നുണ്ട്, പെഡൽ ലാമ്പും ഉണ്ട് ഓപ്ഷനിൽ, സെക്കൻഡ് ഓപ്ഷനിൽ വരുന്നുണ്ട്. നൈറ്റിലെ അൽക്കാസർ എന്നുള്ള ഒരു ബാഡ്ജ് നമുക്ക് കാണാൻ കഴിയും. പിന്നെ എടുത്തു പറയേണ്ട ഒരു സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രണ്ടും ബാക്കും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ് വരുന്നത്. സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ പുതിയ ഒരു ടെയിൻ ലാമ്പ് യൂണിറ്റ് തന്നെയാണ് അൽക്കാസർ നൽകിയിരിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഡ്യുവൽ ഹെഡ്റെസ്റ്റ് ആണ്, അത് നല്ലൊരു ഭംഗിയിൽ തന്നെയാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്ക് സീറ്റുകളെല്ലാം ഫോൾഡ് ചെയ്ത് വെക്കുകയും കൂടുതൽ ലഗേജ് സ്പേസ് കിട്ടും. സ്പെയർ വീല് വരുന്നത് താഴെയായിട്ടാണ്. അതിന് ഇൻറ്റീരിയൽ ഹുണ്ടായി വാഹനങ്ങളിൽ ഇതുവരെ നൽകിയതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഒരു ഇൻറ്റീരിയൽ തന്നെയാണ്. ബ്രൗണും ബ്ലാക്കും നൽകിയത് നല്ല രസമായിട്ട് തന്നെ ഉണ്ട്. 8 സ്പീക്കറോട് കൂടിയിട്ടുള്ള ബോസിൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട് മ്യൂസിക് സിസ്റ്റത്തിന്. .25 ഇഞ്ച് ആണ് വരുന്നത് ഇൻസ്ട്രുമെൻറ്റ് ക്ലോൺസർ വരുന്നത്. ഒരു ഡി ഷേപ്പ് സ്റ്റിയറിംഗ് വീലാണ് വരുന്നത്. എല്ലാ കൺട്രോൾസും സ്റ്റിയറിംഗ് വീലിൽ തന്നെ നൽകിയിട്ടുണ്ട്. വയർലെസ് ചാർജർ യൂണിറ്റും വരുന്നുണ്ട്, കൂടാതെ തന്നെ 12 വോൾട്ടിൻ്റെ ചാർജർ പോർട്ടും വരുന്നുണ്ട്. ഒരു USB പോർട്ടുണ്ട്. സെക്കൻഡ് റോളിൽ നോക്കുകയാണെങ്കിൽ കപ്പ് ഹോൾഡറോട് കൂടിയിട്ടുള്ള ഒരു ടേബിൾ വരുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ടുള്ള ഒരു ഭക്ഷണം കാര്യങ്ങളൊക്കെ വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ടിരുന്ന് കഴിക്കാൻ കഴിയും. എഞ്ചിൻ റൂം നോക്കി നല്ല ഇൻസുലേഷൻ ആയതുകൊണ്ട് തന്നെ എഞ്ചിൻ്റെ നോയ്സും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് അകത്ത് കിടക്കാൻ ചാൻസ് ഇല്ല. 1.5 ലിറ്റർ 115 PS ആണ് പവർ നൽകുന്നത്. 250 Nm ടോർക്കും നൽകുന്നുണ്ട്. എക്സ്ഷോറൂം പ്രൈസ് വരുന്നത് 16 മുതൽ 19 വരെയാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ടുള്ള 6 എയർ ബാഗും ABS, EBD, ട്രാക്ഷൻ കൺട്രോളും ഇനിയും നൽകിയിരിക്കുന്നു. ഗിയർ ബോക്സ് വരുന്നത് 6-സ്പീഡ് ഓട്ടോമാറ്റിക്കും 6-സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമാണ് വരുന്നത്. 3 തരം മോഡുകൾ നമുക്കിതിൽ അവൈലബിൾ ആണ്. എക്കോ, കംഫർട്ട്, സ്പോർട്ട് എന്നുള്ള മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. സൺ പ്രൂഫ് വളരെ കൂടുതൽ വ്യൂ കിട്ടുന്ന രീതിയിലാണ് നൽകിയിരിക്കുന്നത്.
അൽക്കാസറിന്റെ ബൂട്ട് സ്പേസ് വരുന്നത് 180 ലിറ്റർ ആണ്. അതുപോലെ തന്നെ 50 ലിറ്റർ ആണ് ഇതിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റി വരുന്നത്. ഒരു ഫാമിലിക്ക് സുഖകരമായിട്ട് സേഫ്റ്റിയോട് കൂടി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് അൽക്കാസർ. അപ്പൊ അടുത്തതായി നമ്മൾ നോക്കുന്നത് എന്താ വെച്ചാല്, നമുക്കൊരു ഡൗൺ പേയ്മെന്റ് ഇല്ലാതെ ഒരു പുതിയ വാഹനം സ്വന്തമാക്കാവുന്ന ഒരു ഓപ്ഷനാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അത് മാരുതിയും ഹുണ്ടായിയാണ് ഇപ്പൊ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു കാറിന് ഒരു 10 ലക്ഷം രൂപ ഒരു റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മിനിമം ഒരു 2 ലക്ഷം രൂപയിലും ഡൗൺ പേയ്മെൻ്റ് ചെയ്യേണ്ടി വരും. ബാക്കി 8 ലക്ഷത്തിന് നമ്മൾ ലോണാണ് അപേക്ഷിക്കുക. അപ്പോൾ ഈ ലോണിന് അപേക്ഷിക്കുമ്പോൾ തന്നെ ഉള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാങ്കിൻ്റെ സിബിൽ സ്കോർ ചെക്കൊന്നും റിട്ടേൺ ആവാതെ കുഴപ്പമില്ലാത്ത രീതിയിൽ ആ 8 ലക്ഷം പാസ്സാവാന്നുള്ളൊരു സിബിൽ സ്കോറും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ സാധാരണ ഒരു സാലറി ഉള്ള ആൾക്കാർക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ചിലപ്പോൾ സിബിൽ സ്കോറിൻ്റെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുമല്ല, നമ്മൾ ഗ്യാരണ്ടിയുടെ വേണം, ആധാർ, പാൻ കാർഡ് അങ്ങനെയുള്ള കുറേ നൂലാമലകൾ, ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, അതിനൊക്കെ വലിയൊരു കടമ്പ് എന്ന് പറഞ്ഞാൽ സാലറി സ്ലിപ്പാണ്. എങ്ങനെ തിരിച്ചടയ്ക്കാനുള്ള ഒരു സോഴ്സ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ബാക്കി ഇത് കമ്പനിയിൽ നിന്ന് സാലറി സ്ലിപ്പ് നോക്കണം. സാലറി സ്ലിപ്പ് വെച്ച് അതിനോട് ഈക്വലാവുന്ന രീതിയിലുള്ള അടയ്ക്കാൻ പറ്റുമെന്നുള്ളൊരു എമൗണ്ട് സാലറി സ്ലിപ്പിൽ ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ പാസ്സാവുള്ളൂ. സബ്സ്ക്രിപ്ഷൻ എന്നുള്ള ഒരു ഓപ്ഷനും കൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഓരോ വണ്ടിക്കും ആ കമ്പനി ഒരു നിശ്ചിത എമൗണ്ട് മാർക്കറ്റിലെ എമൗണ്ടിനെയൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. കാരണം നമുക്ക് കിട്ടുന്നത് പുതിയൊരു വണ്ടിയാണ്, അത് നമ്മുടെ പേരിൽ കിട്ടും. ഇല്ലാത്തതിൻ്റെയൊക്കെ കമ്പനി കമ്പനിയുടെ പേരിൽ തന്നെ ഇറക്കും. മാർക്കറ്റിലെ റേറ്റിൽ നമ്മളൊരു സ്വിഫ്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള വാഹനങ്ങൾ എടുക്കുമ്പോൾ കിട്ടുന്ന റെൻറ്റിനേക്കാൾ സ്വല്പം കൂടുതലായിരിക്കും. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പുതിയൊരു വാഹനമായിരിക്കും, യൂസ്ഡ് അല്ല, ന്യൂ വെഹിക്കിളാണ്. നമ്മുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് ലഭിക്കാവുന്ന ഒരു ഓപ്ഷനും കൂടിയുണ്ട്. നമ്മൾ എടുക്കുന്നത് മാരുതിയുടെ വാഗനറോ സെലീരിയോ ഒക്കെ ആണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് അല്ല, മാനുവലിന് വരുന്നത്. 12-15 മന്ത്ലി നമുക്കൊരു പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ആ പേയ്മെൻറ്റിലൂടെ തന്നെ നമ്മുടെ എല്ലാ പ്രോബ്ലംസും കഴിഞ്ഞു. നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, ഡൗൺ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ എത്ര വർഷമാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് 1 വർഷം മുതൽ 4 വർഷം വരെ നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ ഉപയോഗിക്കാം. അതായത് എളുപ്പം തന്നെയാണ്, വേറെ ഒരു ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളോ ഒന്നും വേണ്ട. നമ്മൾ നമ്മുടേതായ നമ്മളെ കുറച്ച് തിരിച്ചറിയാക്കും കാര്യങ്ങളും സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുപോലെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കാര്യങ്ങളും ഒരുപാട് പ്രോബ്ലംസും കാണുന്നില്ല. ആ കമ്പനിക്ക് വേണ്ട ചെറിയ ചെറിയ ലോണിൻ്റെ ഒരു പ്രൊസീജിയറിന് വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒന്നും വേണ്ട. കമ്പനിയിൽ നമുക്ക് കൊടുക്കുന്ന പ്രൂഫും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വേണ്ടുള്ളൂ. സാധാരണ റെൻ്റ് കാർ പറയുന്ന പോലെ തന്നെ ഒരു പരിധിയൊക്കെ ഉണ്ട്. 1 മാസം 3 കിലോമീറ്റർ ഓടുക, അതിൻ്റെ ഓവറായിട്ട് ഓടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയൊരു ചാർജ് ഈടാക്കുന്നതാണ്. ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയുടെ മെയിൻ്റനൻസും കാര്യങ്ങളൊന്നും അറിയേണ്ട, ജസ്റ്റ് ഫ്യൂൽ ഫില്ല് ചെയ്തിട്ട് നമ്മുടെ ആവശ്യങ്ങളിലേക്ക് നമ്മൾ ഓടുക എന്നുള്ളതാണ് മാത്രമുള്ളൂ. മെയിൻ്റനൻസ് അറിയേണ്ട, ഇൻഷുറൻസ് പിന്നെ ഓൾറെഡി നമ്മളൊരു വണ്ടി എടുക്കുമ്പോൾ 3-4 വർഷത്തിനാണ്. അപ്പോൾ ചിലർ പറയുന്നത് വെച്ചാൽ നമ്മൾ ഡൗൺ പേയ്മെൻറ്റ് ചെയ്തെങ്കിലും ചെയ്താലും വേണ്ടില്ല, നമുക്കൊരു 4-3 വർഷം കഴിഞ്ഞ് നമ്മുടെ പേരിലാവുന്ന വണ്ടിയല്ലേ നമ്മൾ ആവാതിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാർക്കറ്റിൽ വില കൊടുത്തിട്ട് നമ്മുടെ അന്നത്തെ മാർക്കറ്റിൽ നമ്മൾ എന്നാണ് അത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്, അന്നത്തെ മാർക്കറ്റിൽ വില കൊടുത്തിട്ട് ആ വണ്ടി നമുക്ക് സ്വന്തമാക്കാനുള്ള ഒരു ഓപ്ഷനും കൂടിയുണ്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ചൊരു വണ്ടി വീണ്ടും രണ്ടാമത് ഇതുപോലെ എടുക്കുന്ന ആൾക്കാർക്കല്ല കൊടുക്കുക, അത് സെക്കൻഡ്സ് കാറിൻ്റെ സെയിലാണ് അവർ വിറ്റഴിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് ഡൗൺ പേയ്മെൻറ്റൊന്നും ഇല്ലാതെ നമുക്ക് EMI അടച്ചു പോകാൻ പറ്റുന്ന സാഹചര്യത്തിലുള്ള ഒരാൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക. കാരണം എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കണം, പിന്നെ നമ്മൾ മന്ത്ലി EMI അടയ്ക്കണം. ഇതിൽ ആ ഡൗൺ പേയ്മെൻറ്റ് നമുക്ക് ഒഴിവായി കിട്ടണം, പിന്നെ നമുക്കത് സ്വന്തമാക്കാൻ എന്നാണ് ഇതിൻ്റെ കാലാവധി കഴിയുന്നെങ്കിൽ നമുക്കത് മാർക്കറ്റിൽ റേറ്റ് കൊടുത്ത് വേണമെങ്കിൽ സ്വന്തമാക്കാം എന്നുള്ളതാണ്. 2-3 വർഷം ഉപയോഗിച്ചിട്ട് പുതിയൊരു അപ്ഡേഷനിലേക്ക് മാറുന്നവർക്കും ഇതാണ് ബെറ്റർ. കാരണം ഒരുപാട് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും വെച്ച് പുതിയ വണ്ടികൾ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉപയോഗിക്കുക, നമ്മുടെ ആവശ്യം കഴിഞ്ഞ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കവിടെ കൊടുത്ത് പുതിയ അപ്ഡേറ്റ് ചെയ്യാനുള്ള സൗകര്യം അവർ ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. അടുത്ത വീഡിയോയിലേക്ക് കടന്നു വരെ ടേക്ക് കെയർ, ബൈ ബൈ.